ഏവർക്കും സ്വാഗതം ഡിസിയർ പി എസ് സിയിലേക്ക് ദ കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അഭിരാം. ഇന്ന് നമ്മുടെ ക്രാഷ് കോഴ്സിലെ 15-ാമത്തെ പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് തോന്നാം, പലർക്കും എന്ന് പറഞ്ഞാൽ ടെലഗ്രാം ചാനൽ ഇല്ലാത്തവർക്ക് ഡൗട്ട് തോന്നാം, സാർ 13-ാമത്തെ എക്സാം അല്ലേ സാർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ 14-ാമത്തത് എവിടെ എന്നൊരു ചോദ്യം വരാം. 14-ാമത്തെ എക്സാം ഒരു വീഡിയോ ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. 14-ാമത്തത് ക്വസ്റ്റ്യൻ അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സും PDF ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും ടെലഗ്രാം ചാനലിലൊന്ന് ജോയിൻ ചെയ്തേക്കണം കേട്ടോ. അതിനകത്താണ് എക്സാമിൻ്റെ ടോപ്പിക്ക് നൽകുന്നത്. അപ്പോൾ LDC മെയിൻസും ലാസ്റ്റ് ഗ്രേഡ് മെയിൻസും അതുപോലെ ഡിഗ്രി പ്രിലിംസ് എക്സാമൊക്കെ എല്ലാം ഉടനെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം കേട്ടോ. നല്ല കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് റിവൈസ് ചെയ്ത് തന്നെ പഠിച്ചു പോകണം. നിങ്ങളുടെ മുമ്പിൽ നല്ല സമയമുണ്ട്. കിട്ടുന്ന സമയം നന്നായിട്ട് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി സമയം നമുക്ക് ജോലി കിട്ടിയിട്ടുള്ള ബാക്കി സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് ആസ്വദിക്കാൻ ജീവിതം. ഈ സമയം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് ഒരു നല്ലൊരു ജോലി, നല്ല ഒരു ജോലി എന്ത് ചെയ്യണം, വാങ്ങിച്ചിരിക്കണം. +2 ആണ് നിങ്ങളുടെ യോഗ്യതയെങ്കിൽ +2 യോഗ്യതയുള്ള ഒരു ജോലി വാങ്ങുക. 10th ആണെങ്കിലോ 10th ജോലിയുള്ള ഒരു യോഗ്യത. ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഗ്രിയിൽ യോഗ്യതയുള്ള ഒരു ജോലി തന്നെ നിങ്ങൾ വാങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ടോപ്പിക്ക് നൽകുന്നത് ടെലഗ്രാം ചാനലിലാണ്. ഡിസിയർ PSC ഒഫീഷ്യൽ എന്നാണ് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര്. ടെലഗ്രാം ചാനൽ ഇല്ലാത്തവർ എന്ത് ചെയ്യണം, മറക്കാതെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ നേരെ ടെലഗ്രാമിലോട്ട് പോയിട്ട് ഡിസിയർ PSC ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ശരി, ഒട്ടും താമസിക്കുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ എക്സാമിലോട്ട് പോകാം. നോക്കാം അതിലെ ആദ്യത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യ കാർഷിക ഗ്രാമം ഏത്? ഓപ്ഷൻ തിരുവല്ല, തിരുവല്ലം, കവിയൂർ, ഇലന്തൂർ. രണ്ടാമത്തെ ചോദ്യം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏത്? ഹൃദയം, ശ്വാസകോശം, വൃക്കകൾ, കരൾ. മൂന്ന്. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് എത്ര? ഓപ്ഷൻ 1 PPM, 1.25 PPM, 4 PPM, 5 PPM. നാലാമത്തെ ചോദ്യം. യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ടിരുന്ന നദി ഏത്? ഓപ്ഷൻ മഞ്ചേശ്വരം പുഴ, കബനി, കുറ്റിയാടിപ്പുഴ, മയ്യഴിപ്പുഴ. അഞ്ച്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാകുന്ന പേശീരോഗം ഏത്? ഓപ്ഷൻ ടെറ്റനി, ടെറ്റനസ്, ഒഡീമ, ലൂക്കോപീനിയ. ആറ്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏത്? ഓപ്ഷൻ തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, പത്തനംതിട്ട. ഏഴ്. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവേത്? ഓപ്ഷൻ 36°C, 12°C, 4°C, -1°C. എട്ട്. കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ കബനി, വളപട്ടണം നദി, ചന്ദ്രഗിരിപ്പുഴ, കവായി നദി. ഒൻപത്. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏത്? ഓപ്ഷൻ എനിയാക്ക്, യൂണിവാക്ക് 1, എഡ്സാക്ക്, എഡ്വാക്ക്. ഇടേ, ഈ ഒരു നമ്മുടെ എക്സാമും ക്രാഷ് കോഴ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേക്കണം, മറക്കാതെ ലൈക്ക് ഇട്ടേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം, കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. പത്താമത്തെ ചോദ്യം.
കൃത്രിമ പാനീയങ്ങൾക്ക് പുളി രുചി കിട്ടാനായി ചേർക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ വാനിലിൻ, ടാർട്രസിൻ, അലൈൽ ഹെക്സാനോയേറ്റ്, ഫോസ്ഫോറിക് ആസിഡ്. പതിനൊന്ന്, അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ പ്ലീഹ, കരൾ, പ്ലാസ്മ, ശ്വാസകോശം. പന്ത്രണ്ട്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സിൻ്റെ ആസ്ഥാനം? ഓപ്ഷൻ ചിറക്കൽ, ചെറുതുരുത്തി, മണ്ണടി, പന്തളം. പതിമൂന്ന്, തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻ കബനി, പാമ്പാർ, ചാലക്കുടിപ്പുഴ, ഭവാനി. പതിനാല്, ഭക്ഷ്യ പദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ ടാർട്രസിൻ, എറിത്രോസിൻ, ഫോസ്ഫോറിക് ആസിഡ്, അലൈൽ ഹെക്സാനോയേറ്റ്. പതിനഞ്ച്, പുരാണങ്ങളിൽ കപില എന്നറിയപ്പെട്ടിരുന്ന നദി ഏത്? ഓപ്ഷൻ ഭവാനി, പാമ്പാർ, കബനി, കല്ലടയാർ. പതിനാറ്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ കുമളി, കൊടുമൺ, ഉടുമ്പൻചോല, പെരുന്നാട്. പതിനേഴ്, താഴെ പറയുന്നവയിൽ താപനില കൂടുമ്പോൾ ലേയത്വം കുറയുന്ന പദാർത്ഥം ഏത്? ഓപ്ഷൻ പൊട്ടാസ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, കാൽഷ്യം സൾഫേറ്റ്. പതിനെട്ട്, രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കുവാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സോഡിയം നൈട്രേറ്റ്, ഹെപ്പാരിൻ, സോഡിയം സിട്രേറ്റ്, ആൽബുമിൻ. പത്തൊൻപത്, ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ അന്റോണിയോ ഗുട്ടറസ്, ആശ റോസ് മിഗിരോ, ആമിന മുഹമ്മദ്, ജാൻ ഏലിയാസൻ. ഇരുപത്, എതിർലിംഗം എഴുതുക. ക്ഷത്രിയൻ, ഓപ്ഷൻ ക്ഷത്രിണി, ക്ഷത്രിയ, ക്ഷത്രി, ക്ഷത്രിയാണി. ഇരുപത്തി ഒന്ന്, തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ജനകൻ ജാനകി, ഏകാകി ഏകാകിനി, കർത്താവ് കർത്തൃ, മാതുലൻ മാതുലാനി. ഇരുപത്തിരണ്ട്, ഐ ഹോപ്പ് യു വിൽ എക്സ്ക്യൂസ് ഡാഷ് ഏർലി. ഓപ്ഷൻ മൈ ലിവിംഗ്, മൈ ലിവ്, മീ ലിവിംഗ്, മീ ലിവ്. ട്വൻ്റി ത്രീ, സെൽഫിഷ് പീപ്പിൾ will not come forward dash others. Option help, to help, to helping, to helped. 24, ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ നീളം 20 meters, വീതി 10 meters, അതിന് ചുറ്റും പുറത്തായി 2.5 meters വീതിയിൽ ഒരു പാത നിർമ്മിച്ചാൽ പാതയുടെ വിസ്തീർണം എത്ര? ഓപ്ഷൻ 100 meters, 375 meters, 225 meters, 175 meters. ഇരുപത്തിയഞ്ച്,
ഒരു പുരയിടത്തിന് 70 മീറ്റർ നീളവും 45 മീറ്റർ വീതിയുമുണ്ട്. ഈ പുരയിടത്തിൻ്റെ മധ്യഭാഗത്തു കൂടി പരസ്പരം ലംബമായി 5 മീറ്റർ വീതിയുള്ള 2 റോഡുകൾ കടന്നു പോകുന്നു. 1 ചതുരശ്ര മീറ്ററിന് 105 രൂപ നിരക്കിൽ ഈ റോഡുകൾ നിർമ്മിക്കാൻ എത്ര രൂപ ചെലവാകും? ഓപ്ഷൻ 43,750 രൂപ, 57,750 രൂപ, 55,000 രൂപ, 55,750 രൂപ. നമ്മുടെ 25 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കണക്കിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സമയം വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വയ്ക്കുക, കണക്കിലെ ചോദ്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസേഴ്സ് നോക്കാം. നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ആൻസേഴ്സ് നോക്കാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ മാർക്ക് കൃത്യമായിട്ടും കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. മറക്കല്ലേ. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ കാർഷിക ഗ്രാമം? ഉത്തരം ഓപ്ഷൻ സി, കവിയൂർ. 2, രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏത്? ഓപ്ഷൻ ഉത്തരം ബി, ശ്വാസകോശം. 3, കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് എത്ര? ഓപ്ഷൻ സി, 4 PPM. 4, യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ടിരുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, മയ്യഴിപ്പുഴ. 5, രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാകുന്ന പേശി രോഗമാണ്? ഉത്തരം ഓപ്ഷൻ എ, ടെറ്റനി. 6, കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല? ഓപ്ഷൻ ഡി, പത്തനംതിട്ട. 7, രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ്? ഓപ്ഷൻ സി, 4 ഡിഗ്രി സെൽഷ്യസ്. 8, കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, വളപട്ടണം നദി. 9, ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏത്? ഓപ്ഷൻ എ, എനിയാക്ക്. 10, കൃത്രിമ പാനീയങ്ങൾക്ക് പുളി രുചി കിട്ടാനായി ചേർക്കുന്ന രാസവസ്തു ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ഫോസ്ഫോറിക് ആസിഡ്. 11, അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ, പ്ലീഹ. 12, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സിൻ്റെ ആസ്ഥാനം? ഓപ്ഷൻ സി, മണ്ണടി. 13, തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻ ബി, പാമ്പാർ. 14, ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ എ, ടാർട്രസിൻ. 15, പുരാണങ്ങളിൽ കപില എന്നറിയപ്പെട്ടിരുന്ന നദി ഏത്? ഓപ്ഷൻ സി, കബനി. 16, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് പഞ്ചായത്ത്? ഓപ്ഷൻ ബി, കൊടുമൺ. 17, താഴെ പറയുന്നവയിൽ താപനില കൂടുമ്പോൾ ലേയത്വം കുറയുന്ന പദാർത്ഥം ഏത്? ഓപ്ഷൻ സി, കാൽഷ്യം സൾഫേറ്റ്. രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ സി, സോഡിയം സിട്രേറ്റ്. 19, ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആര്? ഉത്തരം ഓപ്ഷൻ സി, ആമിന മുഹമ്മദ്. എതിർ ലിംഗം എഴുതുക, ക്ഷത്രിയൻ. ഓപ്ഷൻ ഡി, ക്ഷത്രിയാണി. 21, തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, ജനകൻ, ജാനകി. 22, ഐ ഹോപ്പ് യു വിൽ എക്സ്ക്യൂസ് മൈ ലീവിംഗ് ഏർലി. ഉത്തരം ഓപ്ഷൻ എ, മൈ ലീവിംഗ്. 23, സെൽഫിഷ് പീപ്പിൾ വിൽ നോട്ട് കം ഫോർവേഡ് ടു ഹെൽപ്പ് അതേഴ്സ്. ഉത്തരം ഓപ്ഷൻ ബി, ടു ഹെൽപ്പ്. 24, ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ നീളം 20 മീറ്റർ, വീതി 10 മീറ്റർ. അതിന് ചുറ്റും പുറത്ത് 2.5 മീറ്റർ വീതിയിൽ ഒരു പാത നിർമ്മിച്ചാൽ പാതയുടെ വിസ്തീർണം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി, 175 മീറ്റർ. ഒരു പുരയിടത്തിന് 70 മീറ്റർ നീളവും 45 മീറ്റർ വീതിയുമുണ്ട്. ഈ പുരയിടത്തിൻ്റെ മധ്യഭാഗത്ത് കൂടി പരസ്പരം ലംബമായി 5 മീറ്റർ വീതിയുള്ള 2 റോഡുകൾ കടന്നു പോകുന്നു. 1 ചതുരശ്ര മീറ്ററിന് 105 രൂപ നിരക്കിൽ ഈ റോഡുകൾ നിർമ്മിക്കാൻ എത്ര രൂപ ചെലവാകും? ഉത്തരം ഓപ്ഷൻ ബി, 57,750 രൂപ. 25 ചോദ്യങ്ങളും ഉത്തരങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്തേക്കണം. ഓക്കെ, അതിൽ മടി കാണിക്കരുത്. നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം എപ്പോഴും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ എക്സാമിൻ്റെ അടുത്ത എക്സാമിൻ്റെ ടോപ്പിക് എവിടെയായിരിക്കും? ടെലഗ്രാം ചാനലിലായിരിക്കും നൽകുന്നത്. അതുകൊണ്ട് മറക്കാതെ ഡിസയർ PSC ഒഫീഷ്യൽ എന്ന് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തേക്കണം.
നിർബന്ധമായിട്ടും ജോയിൻ ചെയ്തേക്കണം. ഓക്കെ, അതിലാണ് ടോപ്പിക് കൊടുക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും നന്ദി.